തൃക്കാക്കരയിൽ യു ഡി എഫും എൽ ഡി എഫും പ്രചരണത്തിൻ്റെ ടോപ്പ് ഗിയറിലാണ്. പ്രചരണം ചൂടുപിടിച്ചു കഴിഞ്ഞു. അടിയൊഴുക്കുകളും മറ്റ് സാമുദായിക സമവാക്യങ്ങളും ഒക്കെ ഇരുപക്ഷവും നോക്കുന്നു. ഇതിനിടയിൽ യു ഡി എഫിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് കനത്ത തിരിച്ചടി. കോൺഗ്രസിൻ്റെ നെഞ്ചകം പിളർന്നുകൊണ്ട് കോൺഗ്രസ് നേതാവ് സി പി എമ്മിൽ. എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി എം ബി മുരളീധരനാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തിയത്. ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കഴിഞ്ഞ ദിവസം മുരളീധരൻ അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ച ശേഷം തന്നോടുള്ള ഡി സി സിയുടെ സമീപനം ശരിയായ രീതിയിൽ ആയിരുന്നില്ലെന്ന് ഇടതു നേതാക്കൾക്കൊപ്പം വിളിച്ച വാർത്താസമ്മേളനത്തിൽ എം ബി മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ സജീവ പ്രവർത്തകർക്കുള്ളതാണ്. പി ടി എ സഹായിക്കേണ്ടത് ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയല്ല. ഇതാണ് മുരളീധരൻ പറയുന്നത്. ഇത് പറഞ്ഞ ശേഷം, ഇക്കാര്യം തുറന്നടിച്ച ശേഷം കോൺഗ്രസ് നേതാക്കൾ നല്ല രീതിയിലല്ല തന്നോട് പെരുമാറിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് നേരിട്ടെത്തി പിന്തുണ അഭ്യർത്ഥിച്ചു. അതുകൊണ്ടാണ് ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തൃക്കാക്കര മണ്ഡലത്തിലെ നേതാക്കളുമായി ചർച്ച നടത്താതെയാണ് കെ പി സി സി ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കൂടുതൽ പ്രാദേശിക നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള നിരവധി നേതാക്കളുണ്ട്. അവരെയെല്ലാം വെട്ടിയരിഞ്ഞുകൊണ്ടാണ് ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ്റെ കൂട് വിട്ടുപോകൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും പ്രചരണം ടോപ്പ് ഗിയറിൽ നിൽക്കുന്ന വേളയിൽ, പ്രചരണം തീരാൻ ആഴ്ചകൾ മാത്രമുള്ള വേളയിൽ, ഈ വേളയിൽ ഇതാ ഒരു കോൺഗ്രസ് നേതാവ് എൽ ഡി എഫിൻ്റെ ലാവണത്തിലേക്ക്, സി പി എമ്മിൻ്റെ ചെങ്കൊടിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. തൃക്കാക്കരയിൽ അടിയൊഴുക്കുകൾ സജീവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് തൃക്കാക്കരയുടെ ഉപതെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ എല്ലാം ഭദ്രം. ഒരു ഹെഡ്മാസ്റ്റർ പോലെ പിണറായി ബ്രാഞ്ച് തലം മുതൽ ഏകോപിപ്പിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഇടതുപക്ഷത്തിലെ മന്ത്രിമാർ എല്ലാവരും തൃക്കാക്കരയിൽ സജീവമാണ്. മന്ത്രിമാർ വീടുകൾ കയറി വോട്ട് ചോദിക്കുന്ന ശൈലി ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ യു ഡി എഫിനെ അന്താളിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണി തൃക്കാക്കരയിൽ മുന്നേറുകയാണ് പ്രചരണത്തിൽ. അതിനിടയിലാണ് മുരളീധരൻ്റെ കൂടുവിട്ട് കൂടുമാറൽ. മുരളീധരൻ സി പി എമ്മിലെത്തിയത് തികച്ചും തിരിച്ചടിയായിരിക്കുകയാണ് കോൺഗ്രസിന്. കെ വി തോമസ് സി പി എം പാളയത്തിൽ എത്തിയിരുന്നു. കെ വി തോമസിന് തൃക്കാക്കരയിൽ വോട്ട് ബാങ്കുകളുണ്ട്. ലത്തീൻ കാത്തോലിക്ക സഭയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പഴക്കവും തഴക്കവും വന്ന നേതാവാണ് കെ വി തോമസ്. തിരിതയിട്ട് വമ്പൻ സ്രാവിനെ പിടിക്കുന്ന കെ വി തോമസ്. കെ വി തോമസിന് പിന്നാലെ മുരളീധരനും ഇടതുലാവണത്തിൽ ചേക്കേറിയിരിക്കുന്നു. കോൺഗ്രസിൽ നിന്നാൽ ഇനി ഭാവിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ തകർച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തകർച്ച പൂർണ്ണമാവുകയായിരുന്നു. തൃക്കാക്കര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പി ടി തോമസ് പ്രതിനിധീകരിച്ച മണ്ഡലം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് സ്ഥാനാർത്ഥി, സഹതാപ തരംഗം വീശിയടിച്ച് ഉമാ തോമസിനെ രക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നു. സുധാകരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ അത് കരുതുന്നു. പക്ഷേ സഹതാപ തരംഗത്തിനപ്പുറമായി കോൺഗ്രസിലെ അസന്തുഷ്ടി ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുരളീധരൻ കോൺഗ്രസ് വിട്ട് പോയത്.